ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടുകൂടി തന്നെ വളരെ വലിയ തരത്തിലുള്ള അട്ടിമറികൾ പാലക്കാട് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ ഈ പറയുന്ന മാതിരി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉറപ്പിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറ്റവും സസ്പെൻസായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ആരാണ്. അത് എന്തായാലും ഉടൻ തന്നെ വരാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഉടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ അത് അനൗൺസ് ചെയ്താലും ഞെട്ടാനില്ല എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, ബാക്കി രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്തിരിക്കുന്നു, ഇനി ബി ജെ പി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എന്തായാലും ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും മത്സരിക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള തരത്തിൽ നമ്മൾ ഇതുവരെ നോക്കിക്കണ്ടത് ഈ പറയുന്ന മാതിരി ഏറ്റവും ആദ്യം ശോഭാ സുരേന്ദ്രനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ്റെ പേര്, അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ പേര്, അതോടൊപ്പം കൂട്ടിച്ചേർത്തൊരു പേരാണ് സന്ദീപ് വാര്യരുടെ പേര്. അപ്പോൾ ഈ നാല് പേരാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഒരു തരത്തിൽ ഇടം നേടിയ വ്യക്തികളെന്ന് പറയുന്നത് പാലക്കാട് മത്സരിക്കുന്ന തലത്തിൽ. ഇനി ഇവരല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് ബി ജെ പി കൊണ്ടുവരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാം കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം തന്നെയാണ്. സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത്, ആരാണോ അവരെ സ്ഥാനാർത്ഥിയാക്കി അവർ തീരുമാനിക്കുന്നത്, അവർ തന്നെ അവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ പല യൂട്യൂബ് ചാനലുകളും ആ ഒരു തരത്തിൽ പാലക്കാട് ഈ പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ആരവിടെ നിന്ന് കഴിഞ്ഞാൽ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചില പോൾ സർവേയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കാണപ്പെട്ട ഒരു പോൾ സർവേയാണ് ആ ഒരു തരത്തിൽ പാലക്കാട് ബി ജെ പിക്ക് കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു പോൾ സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ 46,000 പേരാണ് അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഈ 46,000 പേര് പോൾ ചെയ്തതിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് 75% മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത് നിൽക്കുന്ന സി കൃഷ്ണകുമാറിന് ലഭിച്ചത് 10% മാത്രമാണ്. സന്ദീപ് വാര്യരാണ് മൂന്നാം സ്ഥാനത്ത്, 9% ഈ ഒരു പോൾ സർവേയിൽ കിട്ടിയത്. കെ സുരേന്ദ്രന് 6%. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈ മറ്റു മൂന്ന് പേരെ അപേക്ഷിച്ച് ശോഭാ സുരേന്ദ്രൻ ബഹുദൂരം മുന്നിലാണെന്നുള്ളത് ഈ ഒരു ചെറിയ പോൾ സർവേ റിസൾട്ടിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പാലക്കാട് ഈ പറയുന്ന മാതിരി ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയസാധ്യത കൂടുതലാണ്, അതോടൊപ്പം തന്നെ 8% ഉയർത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഈ ഒരു ചെറിയ പോൾ സർവേ റിസൾട്ടിൽ തന്നെ വളരെയധികം വ്യക്തമാണ്. എന്തായാലും എല്ലാം ബി ജെ പി തീരുമാനം തന്നെയാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവസാന ആ ഒരു സസ്പെൻസ് ബി ജെ പി പൊട്ടിക്കുമ്പോഴത്തേക്കും ആരുടെ പേരായിരിക്കും അവിടെ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കടുത്തൊരു മത്സരം അവിടെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോൾ ഈ പറയുന്ന മാതിരി ശോഭാ സുരേന്ദ്രൻ തന്നെയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ആഴം കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പോയി മത്സരിച്ച് അവിടെ വളരെ വലിയ 8% ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. കടുത്ത പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് പോലുള്ള ഒരു വളരെയധികം ബി ജെ പിക്ക് ജയസാധ്യതയുള്ള ഒരു സ്ഥലം, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലം, വളരെ ചുരുങ്ങിയ വോട്ട് ഡിഫറൻസിന് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ്സായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിനുള്ളിലും പല തരത്തിലുള്ള പോരുകൾ മുറുകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാതിരി എൽ ഡി എഫിനിടയിൽ തന്നെ ആയാൽ അതിൽ ബി ജെ പി ഇനി ഒരു സസ്പെൻസായിട്ടൊരു വളരെ വലിയൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആയാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് ഏറെ ഗുണകരമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഈ പറയുന്ന മാതിരി ശോഭാ സുരേന്ദ്രനായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണമേകുമെന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന മാതിരി സുരേന്ദ്രനായാൽ തന്നെയും സുരേന്ദ്രൻ വോട്ട് ഉയർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ളിടത്തെല്ലാം തന്നെ വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ട് സുരേന്ദ്രൻ എന്നുള്ളതും ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന മാതിരി കൃഷ്ണകുമാർ ആയാൽ പോലും പാലക്കാട് വളരെയധികം സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ട് അവിടെ വോട്ട് ശതമാനം വളരെയധികം ഉയർത്തിയ ഒരു വ്യക്തി തന്നെയാണ്. കൃഷ്ണകുമാർ ആയാൽ തന്നെയും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് സന്ദീപ് വാര്യരായാൽ തന്നെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവരെക്കാട്ടിലും കൂടുതലും അവിടെ ഈ പ്രവർത്തകർ ഉൾപ്പെടെ
ആഗ്രഹിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്ലസ്സായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അവസാന തീരുമാനം, അന്തിമ തീരുമാനം അത് ശോഭാ സുരേന്ദ്രനിൽ എത്തുമോ, അത് ഈ പറയുന്ന മാതിരി ഇനി കൃഷ്ണകുമാറിലേക്കോ സുരേന്ദ്രനിലേക്കോ പോകുമോ, അതോ ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും അവിടെ വരുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഉറപ്പായിട്ടും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ചിലപ്പോൾ ഇന്ന് തന്നെയാകാം, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ ഒരു പേര് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്.